പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സാപ്പിൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ലെറ്റേഴ്സിനെ നമുക്ക് ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, ഫോണ്ട് മാറ്റാം, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനാകും. അതിന് ഒരു ആപ്പിന്റെയും ആവശ്യമില്ല. നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ചില ട്രിക്സ് ഉപയോഗിച്ചാൽ മാത്രം മതി. അത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നാം നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലും ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ കാണുന്ന ആൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ വാട്സപ്പിൽ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണയായി ടൈപ്പ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വാക്കുകളെയോ വാക്യങ്ങളെയോ അല്ലെങ്കിൽ പാരഗ്രാഫായി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കവയെ പല മാറ്റങ്ങളും വരുത്താനാകും. അക്ഷരങ്ങളെ കൂടുതൽ കറുപ്പിക്കാനാകും, ചെരിച്ചെഴുതാനാകും, വാക്കുകളെയും വാക്യങ്ങളെയുമൊക്കെ വെട്ടാനാകും, ഫോണ്ട് മാറ്റാനാകും. ഏത് ഭാഷയിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ പല മാറ്റങ്ങളും വരുത്താനാകും. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അതിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ പേഴ്സണൽ നമ്പറോ ഓപ്പൺ ചെയ്യുക. ഇനി ടെക്സ്റ്റ് ബാറിൽ പ്രസ് ചെയ്ത് കീബോർഡും ഓപ്പൺ ആക്കുക. വെൽക്കം എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യും, അല്ലേ? ഇത് ഒരു നോർമൽ ടെക്സ്റ്റ് ആണ്. ഇനി അതിനെ ബോൾഡ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം കീബോർഡിലെ സിംബൽസ് പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആസ്റ്ററിസ്ക് അഥവാ സ്റ്റാർ പ്രസ് ചെയ്യുക. ഇനി വീണ്ടും നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമ്മൾ സിംബലിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് സ്റ്റാർ തന്നെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്തത് ബോൾഡ് ആയി കഴിഞ്ഞു. അത് നമുക്ക് സെൻഡ് ചെയ്യാം. ഇനി ഇറ്റാലിക് അഥവാ ചെരിച്ച് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതിനായി കീബോർഡിൽ സിംബലിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്യുക. ഇനി അതിൽ കാണുന്ന അണ്ടർസ്കോർ എന്നൊരു സംഭവമുണ്ട്, അതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇത് ഡാഷ് അഥവാ ഹൈഫൻ ആണ്. ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബാറിൻ്റെ നടുവിലായിട്ടാണ് കാണപ്പെടുക. അതായത് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ നടുവ് ഭാഗത്തായിട്ടാണ് കാണപ്പെടുക. പക്ഷേ നമ്മൾക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ഇതല്ല. അണ്ടർസ്കോർ എന്നത് ഇതാണ്. ഇത് ടെക്സ്റ്റ് ബാറിൻ്റെ താഴെയായിട്ടാണ് കാണപ്പെടുക. ഇനി നമുക്ക് വീണ്ടും ലെറ്റർ ടൈപ്പ് ചെയ്യാം. വീണ്ടും അതേപോലെ സിംബലിൻ്റെ ഭാഗം തന്നെ ഓപ്പൺ ചെയ്ത് അണ്ടർസ്കോർ തന്നെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വെൽക്കം എന്നെഴുതിയത് ചെരിഞ്ഞാണ് കാണപ്പെടുന്നത്, അഥവാ ഇറ്റാലിക് ആയി കഴിഞ്ഞു. അതിനെ നമുക്ക് സെൻഡ് ചെയ്യാം. ഇനി അടുത്തതായി ലെറ്ററിനെ നമ്മൾ ഇറ്റാലിക് പ്ലസ് ബോൾഡ് ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി സിംബലിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് അതിൽ സ്റ്റാർ ആദ്യം പ്രസ് ചെയ്യുക. അടുത്തതായി അണ്ടർസ്കോർ പ്രസ് ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്യാം. ഇനി വീണ്ടും സിംബലിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് അണ്ടർസ്കോർ ആദ്യം ടൈപ്പ് ചെയ്യുക. അടുത്തതായി സ്റ്റാർ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ വെൽക്കം ബോൾഡുമായി ഇറ്റാലിക്കുമായി സെൻഡ് ചെയ്യാം. ഇനി അടുത്തതായി വേർഡിനെ തിരുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് വാക്കുകളെ വെട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി കീബോർഡിൽ നമുക്ക് സിംബലിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്യാം. അതിൽ ഇങ്ങനെ ഒരു സിംബൽ കാണാം. എസിനെ കിടത്തി വെച്ച പോലെ കാണപ്പെടുന്ന ഈ സിംബലിൻ്റെ പേര് ടിൽഡ് എന്നാണ്. ഇത് ടൈപ്പ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യാം. ഇനി വീണ്ടും സിംബലിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് ടിൽഡ് സിംബൽ തന്നെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെൽക്കം എന്നെഴുതിയതിനെ വെട്ടിക്കഴിഞ്ഞു. ഇനി ലെറ്റേഴ്സിനെ ബോൾഡ് പ്ലസ് കട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി സിംബലിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് ടിൽഡിനെ ടൈപ്പ് ചെയ്യാം.
അടുത്തതായി വീണ്ടും സ്റ്റാർ ടൈപ്പ് ചെയ്യാം. ഇനി ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാം. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് സ്റ്റാർ ആണ്. ഇനി ടിൽഡ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വെൽക്കമിനെ ബോൾഡും ആക്കി കട്ട് ചെയ്യുകയും ചെയ്തു. ഇനി ലെറ്റേഴ്സിനെ ബോൾഡും കട്ടും ഇറ്റാലിക്കും ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആദ്യം സിംബൽസിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് സ്റ്റാർ പ്രസ് ചെയ്യുക. അടുത്തതായി അണ്ടർസ്കോർ പ്രസ് ചെയ്യുക. അടുത്തതായി ടിൽഡ് പ്രസ് ചെയ്യുക. ഇനി ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാം. ഇനി വീണ്ടും നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ടിൽഡ് ആണ്. ഇനി അണ്ടർസ്കോർ പ്രസ് ചെയ്യാം. ഇനി സ്റ്റാർ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെൽക്കമിനെ ഇറ്റാലിക്കാക്കി ബോൾഡാക്കി കട്ട് ചെയ്യുകയും ചെയ്തു. അവസാനമായി ലെറ്റേഴ്സിൻ്റെ ഫോണ്ട് മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി സിംബൽസ് ഓപ്പൺ ചെയ്യുക. ഇനി ടിൽഡിൻ്റെ അടുത്തായിട്ടാണ് ഈ കീബോർഡിൽ ആ സിംബൽ കാണുന്നത്. അത് ഞാൻ പ്രസ് ചെയ്യുന്നു. ഇതിന് ബാക്ക്വാർഡ് എന്നാണ് പറയുക. ഇത് 3 തവണ പ്രസ് ചെയ്യുക. 3 തവണ ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാം. ഇനി വീണ്ടും സിംബൽസ് ഓപ്പൺ ചെയ്ത് അതിൽ ബാക്ക്വാർഡ് തന്നെ വീണ്ടും പ്രസ് ചെയ്യുക. അത് 3 തവണ. ഇനി സെൻഡ് ചെയ്യാം. ഇപ്പോൾ വെൽക്കം എന്ന ലെറ്ററിൻ്റെ ഫോണ്ട് മാറിയിരിക്കുന്നതായി കാണാം. ഇങ്ങനെയൊക്കെ എഴുത്ത് മെസ്സേജിനെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിംബൽസ് ടൈപ്പ് ചെയ്തിട്ട് ഗ്യാപ്പ് വരാതെയാണ് ലെറ്റേഴ്സിലെ ആദ്യ ലെറ്റർ ടൈപ്പ് ചെയ്യേണ്ടത്. കൂടാതെ അവസാന ലെറ്റർ ടൈപ്പ് ചെയ്ത് വീണ്ടും സിംബൽസ് ടൈപ്പ് ചെയ്യുമ്പോഴും അതിനിടയ്ക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല. പക്ഷേ വാക്കുകൾക്കിടയിൽ നമ്മൾ ഗ്യാപ്പ് അഥവാ സ്പേസ് കൊടുത്താണല്ലോ വാക്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഉദാഹരണത്തിന്, ഹൗ ആർ യു എന്ന വാക്യത്തെ ബോൾഡ് ആക്കണമെങ്കിൽ ആദ്യം സിംബൽസ് ഓപ്പൺ ചെയ്ത് സ്റ്റാർ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹൗ എന്നത് കഴിഞ്ഞ് സ്പേസ് കൊടുത്ത് ആറ് ടൈപ്പ് ചെയ്തു. വീണ്ടും സ്പേസ് കൊടുത്ത് യു ടൈപ്പ് ചെയ്തു. ഇനി ഇതിൻ്റെ അവസാനത്തെ ലെറ്ററായ യുവിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റാർ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഗ്യാപ്പ് വരാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് മെസ്സേജിൽ ഇടയിൽ ഗ്യാപ്പുകൾ വരുത്തിയാണ് ചെയ്തതെങ്കിലും ആദ്യത്തെ അക്ഷരമായ എച്ചും അവസാനത്തെ അക്ഷരമായ യുവും ടൈപ്പ് ചെയ്യുമ്പോൾ, സിംബൽസ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഗ്യാപ്പ് വരാതെ നമ്മൾ ചെയ്യണം. ഇങ്ങനെ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുമ്പോഴും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഏത് ഭാഷയിലായാലും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യവും അവസാനവും മാത്രമാണ് സ്പേസ് വരാതെ ചെയ്യേണ്ടത്. ഇടയിൽ നമ്മൾ സാധാരണ പോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ആശയം പ്രയോജനപ്പെടാനായി അവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.